ലോകകപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കേ ആവേശ കൊടുമുടിയിലാണ് മലയാളി ആരാധകർ. ഒരു ഗ്രാമത്തിലെ ഫുട്ബോൾ പ്രേമികൾ ഒന്നിച്ച് ഖത്തറിലെത്തി. വെറുതെ പോയി കളി കാണുകയല്ല, ഒരു ചെറുപൂരം തന്നെ ഒരുക്കിയാണ് ആഘോഷം. അവർക്കൊപ്പം ചേരുന്നു പി ജി സുരേഷ് കുമാർ. സാധാരണ ലോകകപ്പിൽ ഏതെങ്കിലും ഒരു ടീമിന് വേണ്ടി ആരവമുയർത്തുക, അതിന്റെ കൊടികൾ ഉയർത്തുക, വസ്ത്രങ്ങൾ അണിയുക, ആ ടീം ജയിക്കണമെന്ന് പറഞ്ഞ് ആവേശത്തോടെ ആർത്തു വിളിക്കുക. പക്ഷെ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഖത്തറിലെ പ്രവാസി മലയാളികൾക്ക് ഖത്തർ ജയിക്കണമെന്നാണ്, ലോകകപ്പ് വിജയിക്കണമെന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ആഗ്രഹം. എന്റെ പിന്നിലെ കാണുന്നത് തൃശൂർ ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള സംഘമാണ്. സംഘമെന്ന് പറഞ്ഞാൽ പോരാ, ഒരു സംഘടനയാണ്. 13 വർഷമായി തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്നുള്ള പ്രദേശത്തെ ആളുകൾ സംഘടിക്കുന്നു, ആഘോഷിക്കുന്നു. അവർ ഈ ലോകകപ്പ് വേറെ ലെവലാക്കുകയാണ്. അവർ ചില്ലറക്കാരല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ിയവരിൽ കൊച്ചുകുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്, പ്രായവ്യത്യാസമില്ലാതെ ഒരു ദേശത്തെ മുഴുവൻ ആളുകളും ഉണ്ട്. അപ്പൊ ആ ദേശത്തിലെ മുഴുവൻ ആളുകൾക്കും ഇന്ന് ഖത്തറിലെ ഈ ലോകകപ്പ് എന്ന് പറയുന്ന അവർ നെറുകയിലേക്ക് ഉയർത്തിയിരിക്കുകയാണ് ആവേശം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഒരു ഗ്രാമത്തിൽ നിന്ന് 1270 പേര്, 13 വർഷമായി, നിങ്ങൾക്കിത് ഉത്സവമാണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട. എന്താണ് ഈ സംഘം, സംഘടന? ഇത് 2010 രൂപം കൊണ്ടിട്ടുള്ള തൃശൂർ ജില്ലയിലെ പെരിങ്ങോട്ടുകര എന്ന ഒരു ഗ്രാമത്തിലെ താഞ്ഞം പഞ്ചായത്തിലെ ഒരു പ്രവാസി സംഘടനയാണ്. 1980 ഖത്തറിൽ വരുന്നത്. അന്നൊന്നും ഖത്തർ ഇങ്ങനെയില്ല. പക്ഷെ നമ്മൾക്കൊക്കെ വളരെ സന്തോഷം തോന്നുന്നു. ഖത്തർ കപ്പടിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. തീർച്ചയായിട്ടും തീർച്ചയായും. അത് മലയാളികളുടെ അഭിമാനം കൂടിയാണ്. അപ്പൊ നിങ്ങൾ ആതിഥേയരോടാണ്, നിങ്ങളുടെ നടത്തിപ്പുകാരും കൂടിയാണ്. അപ്പൊ ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കേട്ടോ. കൊച്ചു കുട്ടികളുണ്ട്, നല്ല ആവശ്യമാണ്. അപ്പൊ നമ്മുടെ പെരിങ്ങോട്ടുകര സംഘത്തെ എല്ലാ അർത്ഥത്തിലും ആശംസിച്ചുകൊണ്ട്, എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ സംഘത്തിനൊപ്പം ജോബി ജോർജനും ക്യാമറമാൻ അക്ഷയ്ക്കൊപ്പം പി ജി സുരേഷ് കുമാർ.